നമസ്കാരം പ്രധാന വാർത്തകൾ. പിഎം കിസാൻ സമ്മാനിധിയിൽ നിന്നും അനർഹരെ പുറത്താക്കാനും അർഹതയുള്ളവരെ ചേർക്കാനും വില്ലേജ് തലത്തിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കുന്നു. സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയയെ കണ്ടെത്തി വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷക സംഘം. വേനൽക്കാല പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. ചെറുധാന്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം കൊച്ചിയിൽ ചെറുധാന്യ മത്സ്യമേള സംഘടിപ്പിക്കുന്നു. പിഎം കിസാൻ സമ്മാൻ നിധി വഴി അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരെ ഒഴിവാക്കാനും അർഹതയുള്ളവരെ ചേർക്കാനും വില്ലേജ് തലത്തിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കുന്നു. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം 3 വില്ലേജ് ഓഫീസുകൾക്ക് ഒരു കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റ് എന്ന നിലയിൽ നിയമിക്കും. സാങ്കേതിക പ്രശ്നങ്ങളും ഭൂവിവരങ്ങളുടെ അപാകതയും മൂലം കേരളത്തിൽ നിന്നും ഏകദേശം 11 ലക്ഷം പേർ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഇവരിൽ 4 ലക്ഷത്തിലധികം പേരെ തിരിച്ചെടുത്തിരുന്നു. അനർഹമായി ആനുകൂല്യ തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്തി പണം തിരിച്ചു പിടിക്കുക, പണം തിരിച്ചടയ്ക്കാത്ത പക്ഷം റവന്യൂ റിക്കവറി വഴി നടപടി സ്വീകരിക്കുക എന്നിവയാണ് നോഡൽ ഓഫീസർമാരുടെ ചുമതലകൾ. സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയയെ കണ്ടെത്തി വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷക സംഘം. സാഹിത്യ നൊബൽ ജേതാവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്മരണാർത്ഥം പാന്തോയ ടാഗോറി എന്നാണ് ബാക്ടീരിയയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. നെല്ല്, പയർ, മുളക് എന്നിവയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ ഈ സൂക്ഷ്മജീവിക്ക് സാധിക്കുമെന്ന് ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മൈക്രോബയോളജിസ്റ്റുമായ ബോംബാദാം അറിയിച്ചു. ജാർഖണ്ഡിലെ ചരിയയിലുള്ള കൽക്കരി ഖനികളിലെ മണ്ണിൽ നിന്നാണ് ബാക്ടീരിയയെ കണ്ടെത്തിയത്. വേനൽക്കാല പച്ചക്കറി കൃഷിയിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. കോഴിക്കോട് പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് December 28 രാവിലെ 10 മണി മുതൽ പരിശീലന പരിപാടി ആരംഭിക്കും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 0496 2966 0401 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കൊച്ചിയിൽ ചെറുധാന്യ മത്സ്യമേള സംഘടിപ്പിക്കുന്നു. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രയും സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് December 28, 29, 30 തീയതികളിലാണ് മേള നടത്തുന്നത്. ചെറുധാന്യങ്ങളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് മേളയുടെ ലക്ഷ്യം. പരിപാടിയോടനുബന്ധിച്ച് ചെറുധാന്യ മത്സ്യഭക്ഷ്യമേളയും ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പാചക മത്സരവും സംഘടിപ്പിക്കുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.